അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എംആർകെ ആർട്ട് വേൾഡ്. നമ്മൾ കുറെ ആയില്ലേ കണ്ടിട്ട്. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നതിനെ കൊണ്ട് സ്കൂളും വിട്ട് കുറെ നേരത്താൻ കുറെ വർക്കും അതിനെയും കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ നേരമില്ലാത്തതിനെ കൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. ഇന്ന് ഞാളെന്തായാലും ഞാളെ പുരയിലുള്ള വാട്ടർ പ്ലാന്റ്സ് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാള് അധികം ഒന്നുമില്ല, കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഞാള് വളർത്തിക്ക്, അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. അതെങ്ങനെയാ സെറ്റ് ചെയ്തതെന്നും പറഞ്ഞുതരാം. ഇത് ഞങ്ങളെ മുറ്റത്ത് വീടിന്റെ താമരയാണ്. ഞാൻ ഒന്ന് മറത്തു വെക്കട്ടെ. നല്ല മണം, നല്ല ഭംഗിയുണ്ട് താമര കാണാന്. ഞാളിവിടെ ഈ താമരച്ചെടി കുഴിച്ചിട്ടിട്ട് ഒരു മാസം ആകുന്നേ ഉള്ളൂ. ഇത് ഞാൾ കൊണ്ടുവരുമ്പ ഇലയൊന്നും ഇല്ലാത്ത കാണ്ടം കേങ്ങ് മാത്രമായിരുന്നു. ഒരു മാസം കൊണ്ട് തന്നെ ഇതും വരെ പൂവുണ്ടായി, തിങ്ങി ഇലയുണ്ടാക്കി. രണ്ട് പൂക്കളാണ് ഇപ്പുണ്ടായത്. ഞാളിതെങ്ങനെ അവിടെ കുഴിച്ചിട്ടെന്ന് വെച്ചാൽ, ഞാളിത് കുഴിച്ചിടാനായിട്ട് വയലിൽ നിന്ന് ചളി കൊണ്ടുവന്നതാണ്. ചളി കൊണ്ടുവന്നിട്ട് അതിൻ്റെ അധികം കിഴങ്ങ് കുഴിച്ചിട്ടതിന് ശേഷം മേലെ കുറച്ച് മണലും മെറ്റലൊക്കെ ഇട്ട് കൊടുത്താണ്. ഞാളിൻ്റെ അകത്ത് കുറേ മീനൊക്കെ പോറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ മീന് പോറ്റുമ്പോൾ ഈ വെള്ളം കലങ്ങിയാൽ ശരിയാവില്ല. വെള്ളം കലങ്ങുന്നതിനാ നമ്മൾ ഇതിൻ്റെ അകത്ത് പൂയും ചരലും ഒക്കെ ഇടുന്നത്, മെറ്റലൊക്കെ ഇടുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ മീനുണ്ടെങ്കിൽ നമ്മൾ ഏരിയത്തേക്ക് ചെല്ലുമ്പോൾ മീനൊക്കെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് അങ്ങ് പോകും. നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ ക്യാമറ വെച്ചിട്ട് ഒന്ന് മീനിനെ കാണാം. ഈ പോണ്ടിൽ ഞാൾ പോറ്റുന്നത് പിലോപ്പി കുഞ്ഞുങ്ങളെയാണ്. ഇതിൻ്റെ അകത്ത് കുറേ ഉണ്ട്. എല്ലാ മീനൊന്നും ക്യാമറയിൽ കൊടുങ്ങുകയല്ല. ഇത് ഞാനൊരു സൈഡിലാണ് ക്യാമറ വെച്ച്. നിങ്ങൾക്ക് കാണാം മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് കളിക്കുന്നത്. ഈ പിലോപ്പി എന്ന് പറയുന്ന മീൻ അധികത്തിലും മീൻകൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന മീനാണ്. പക്ഷെ ഞാളിവിടെ ഒരു താമരക്കുളം ഉണ്ടാക്കിയാൽ അതിൻ്റെ അകത്ത് മീൻ ഇടണമല്ലോ. അങ്ങനെ ഈ പിലോപ്പി എന്ന് പറയുന്ന മീനിനെ ഇട്ടതാണ്. വലിയ മീനൊന്നും ക്യാമറ കണ്ടിട്ട് വരുന്നില്ല. ചിലപ്പം വൈറലാകുമെന്ന് പേടിച്ചിട്ടായിരിക്കും. ഇതാണ് ഞാളെ ആമ്പൽക്കുളം. ഇതും ഞാളെ മുറ്റത്ത് തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ അകത്തും മീനൊക്കെ ഉണ്ട്. മീൻ അതിലോടി ഇതിലോടിയൊക്കെ പായുന്നുണ്ട്. ഈ ആമ്പൽക്കുളത്തിൽ സ്ഥിരമായിട്ട് പൂവുണ്ടായാലുണ്ട്. ഇതിവിടെ കുറേ ആയി. ഇത് ഞാളിവിടെ കുഴിച്ചിട്ട് ഒരു മാസം ആകുമ്പോഴത്തേക്കും പൂവുണ്ടാകാൻ തുടങ്ങിക്ക്. ഇതിൻ്റെ അകത്ത് ഒരു പൂവ് മൂന്നാല് ദിവസം നിൽക്കുമല്ലോ. ഒരു പൂവ് ആടുമ്പോഴത്തേക്കും അടുത്ത പൂവ് ഉണ്ടാവും. എപ്പോൾ ഇതിൻ്റെ അകത്ത് പൂവുണ്ടാകാറുണ്ട്. ഇതും ഞാൾ ഈ താമര കുഴിച്ചിട്ട പോലെ തന്നെയാണ് കുഴിച്ചിട്ടത്. ഇതിൻ്റെ മേലെ മെറ്റലൊക്കെ നിരത്തി കാണാം. ഇതിനത്ര ആയൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് നിറച്ച് പാറ്റിയൊക്കെ വന്ന് കുത്തിരിക്കുന്നുണ്ട്. നമ്മളെ മുറ്റത്ത് ഇങ്ങനെ അമ്പലം താമരയൊക്കെ വിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖമാണ് ഇതൊക്കെ ഇങ്ങനെ കാണാൻ. ഇതാണ് ഞാളടുത്തുള്ള വേറൊരു വാട്ടർ പ്ലാന്റ്. ഇത് വാട്ടർ ഹ്യാസിന്താന്ന്, നമ്മളൊക്കെ കുളവായാന്ന് പറയുന്നത്. ഇതിൻ്റെ പൂവിന് നല്ല ലൈറ്റ് കളറാണ്. പിന്നെ ഇതിൻ്റെ ഇലേൻ്റെ അടിയിലൊരു റൗണ്ട് ഷേപ്പിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഈ പ്ലാന്റിന് നല്ല മൊഞ്ച് നൽകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരുകളാണ്. ഇതിന് നല്ല കടും വയലറ്റ് പർപ്പിൾ കളറുണ്ട്. ഇത് ഇങ്ങനെ ഭരണിയിലൊക്കെ ഇട്ട് വെച്ചാൽ ഈ പർപ്പിൾ കളർ ഇങ്ങനെ കാണുമ്പോൾ നല്ല മൊഞ്ചാണ്. ഇതിന് ചളീൻ്റെ ആവശ്യമൊന്നുമില്ല. ചളിയൊന്നും ഇല്ലാണ്ടത് അങ്ങ് ഉണ്ടാകും. ഇതുമല് നല്ല പൂക്കളും ഉണ്ടാവും. ഇതിങ്ങനെ നമ്മൾ ഭരണിയിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല മൊഞ്ചാണ്. നമുക്ക് എളുപ്പത്തിൽ വളർത്താനാകുന്ന ഒരു വാട്ടർ പ്ലാന്റാണ് ഇത്. ഇത് പിന്നെ നമ്മൾ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുളവായാണ്. ഇത് നമ്മളെ വയലിലും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഇത് നമുക്ക് ചെളിയില്ലാതെ വളർത്താൻ പറ്റില്ല. ഇത് ചെളിയിൽ മാത്രമേ വളരൂ. ഇതിന് നല്ല ചെളി വേണം. ഇത് ചെളിയിൽ വെള്ളം കെട്ടി നിർത്തിയാലാണ്. ഇതിൻ്റെ ഈ പൂവ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വിത്തുണ്ടാവും. വിത്ത് ശേഖരിച്ച് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാൻ പറ്റും. ഇതും നമുക്ക് പുരയിൽ ഈസി ആയിട്ട് വളർത്താം. ഇതിൻ്റെ അകത്ത് ഞാൾ ഫുള്ള് ഗപ്പീനെ പോറ്റുന്നതാണ്. ഇത് ഗപ്പീനെ പോറ്റുന്ന ഈ പോട്ട് ഞാളെ പുരയെ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ അകത്ത് ഞാൾ അയ്യ ഭരണി കാണിച്ചിട്ടാലത്തെ കുളവായാന്നിട്ട് വെച്ച് ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഒരുമിച്ച് പൂവൊക്കെ ഇടുമ്പോൾ നല്ല മുഞ്ചാണ്.
ഇത് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന അസോളയാണ്. ഇതുപോലത്തെ വലിയ അസോള ഇങ്ങനെ നിരത്തി വളർത്തിയാൽ പൂ വിരിഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഇതൊക്കെ വെച്ചിരിക്കുന്ന ഈ പോട്ട് ഞങ്ങൾ പുരയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഞാൾ കുഞ്ഞു കുഞ്ഞു കപ്പിക്കുട്ടികളെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൊതുക് മുട്ടയിടുന്നതിന് ഇട്ട് കൊടുത്തതാണ്. ഇത് ചെറിയ അസോളയാണ്. ഇതിങ്ങനെ ഒരു പൂ വിരിഞ്ഞു നോക്കുന്ന പോലത്തെ ഒരു പോട്ടിലാക്കിയോണ്ട് നല്ല മുഞ്ചുണ്ട്. ഈ പോട്ടൊക്കെ ഞാളെ പുരയെ തന്നെ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ അസോളയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല മുഞ്ചകി ചെറിയത് ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ അസോളയൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലൊക്കെ ആക്കിയിട്ട് വെച്ചാൽ നല്ല മുഞ്ചായിരിക്കും. എല്ലാ വാട്ടർ പ്ലാന്റ് വളർത്തുമ്പോൾ ഞാളിങ്ങനെ ഇതിൻ്റെ അകത്ത് മീൻ കുഞ്ഞുകളെ ഇട്ട് കൊടുക്കാറുണ്ട്. അത് നല്ലതാണ്. ഇങ്ങനെ കൊതുകൊന്നും വന്ന് മുട്ടോട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ചെടികളൊക്കെ ഞാൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കുപ്പി ഞാൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഇത് ഇങ്ങനെ കുപ്പി ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഞാൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ വേണേൽ കൊടുക്കുക. ഈ ചെടിയൊക്കെ ഞാൾ ഒരു 3-4 മാസം മുന്നേ ഇട്ട് കൊടുത്തതാണ്. ഇതിനിപ്പോൾ ഒരുപാട് വേരൊക്കെ വന്നിട്ടുണ്ടാകും. ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ചെടിയൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ചെടി ഉണങ്ങിപ്പോവുകയില്ല, അധികം വളരുകയില്ല. ഇതെത്ര പേരാ, പച്ച കളറൊക്കെ ഉണ്ടല്ലേ. ഇതിൻ്റെ അകത്ത് ഞാൾ ചെറിയ കൊമ്പുകൾ ഇങ്ങനെ വെച്ചുകൊടുത്തതിനും ഇപ്പോൾ കുറേ വേരൊക്കെ വന്നിട്ടുണ്ട്. ഈ വേര് കാണാൻ നല്ല മുഞ്ചുണ്ട്. ഇതുപോലെ 2 പ്ലാന്റുകളിലും ഒരുപാട് വേരുണ്ട്. എല്ലാവർക്കും ഞാളെ ഉപരെയുള്ള വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തയ്യാ കമന്റിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.